स्वागत फस्ट ऑफ ऑल ए वेरी बिग थैंक्स टू एवरी वण ए चानल सपोर्ट कॉमेंट्स वो अलग कुछ रिक्वेस्ट या वीडियो मलया वीडियो मलया विचार यानि का फेमस इंडियन स्नैक स्नैक पा बिस्कट पेर पर नानकटाई इधान ई नानकटाई कुछ कुरे नोस्टाल्जिक फीलिंग्स पंड पप बॉम्बे वो अवते फेमस बेकरी आय हाजी बेकरी मुंबई अच्छी अवड़ी नानकटाई को आ नानकटाई टेस्ट रेप्लिकेट रेसीपी या ट्राई चेदु अगर अल्टिमेटली इष्टपेट अभी संभवट आ टेस्ट सिमिलर तोंदीट्टुल्ल यानिवे का होप एवरीबडी लाइक्स इट निंगलेल्लारुम ट्राई चेदु नोक्का एन्निट्ट कमेंट्स ओक्के अरियिक्का सो लेट्स गेट स्टार्टेड इतुंडाक्कान आवश्यमुल्ल साधनंगल 2 कप पाउडर्ड शुगर 1 कप पाल्पोडी 1 कप रवा 3 कप मैदा 1/2 टीस्पून बेकिंग पाउडर 1/2 टीस्पून ऐलकपोडी 2 कप नेय् काल कप पिस्ता पाउडर्ड पिस्ता इंटे कूड़े या कुछ एडिबल फ्लवर्स कूड़ी आड् इत डेकोरेशन वेट सो कंप्लीटली ऑप्शनल 1-2 टेबलस्पून पालू आदि और बाउल नेय्यम पंचसार नल्लपोल बीट पंचसार कुछ आड्डेट बीट नमक फोमी टेक्स्चर वेद ഇപ്പോ ആ ഒരു ഫോമി ടെക്സ്ചർ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് റവ ആഡ് ചെയ്യാം കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് നല്ലപോലെ ബീറ്റ് ചെയ്യാം നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ട ഡോ ഉണ്ടാക്കാം ഇനി എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഒരു അരിപ്പ എടുത്ത് ഈ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം അതായത് മിൽക്ക് പൗഡർ മൈദ ഏലക്കപ്പൊടി ബേക്കിംഗ് പൗഡർ ഇതൊക്കെ ഒന്ന് നന്നായി അരിച്ചെടുത്ത് എന്നിട്ട് മിക്സ് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പൗഡേഴ്സ് ഒക്കെ നമ്മൾ ഒരുമിച്ച് ഇടാൻ പാടില്ല ഒരുമിച്ച് ഇട്ടാൽ അത് നമുക്ക് ഡോ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇതുപോലെ അരിച്ചെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക നമ്മുടെ ഡോ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനൊരു സ്റ്റിക്കി ടെക്സ്ചർ ആണ് നമുക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും തൊടുമ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ട് പിന്നെ ഇതിനെ ബോൾസ് ആക്കാം 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകൾ ആക്കിയിട്ട് ഒരു ബേക്കിംഗ് പാനിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി നെക്സ്റ്റ് ഇതിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം അധികം പ്രസ് ചെയ്യരുത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തു കൊടുത്താൽ മതി എന്നിട്ട് പാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രഷ് ചെയ്തു കൊടുക്കാം ഞാൻ ഓൾറെഡി ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 160 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 10 മിനിറ്റ്സിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഈ പിസ്ത മിക്സ്ചർ ഇതിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കാം ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ് നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ ഒരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ 170 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 12 മിനിറ്റ്സിലേക്കാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഓവൻ വ്യത്യാസമായിരിക്കും സോ ആദ്യം നമ്മൾ നമ്മുടെ ടെമ്പറേച്ചർ ഓവൻ ടെമ്പറേച്ചർ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ കുക്കീസ് എങ്ങനെയാണ് നമുക്കറിയാം ടെമ്പറേച്ചറൊന്നും സെറ്റ് ആവേണ്ട നമുക്ക് എങ്ങനെയാണ് അറിയാമെന്ന് അതിനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതായത് കുക്കീസ് ബേക്ക് ചെയ്യാൻ വെച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ആ സൈഡിൽ താഴെ സൈഡിൽ ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പം ആ സമയത്ത് കുക്കീസ് പുറത്തെടുക്കുക ദാറ്റ് ഈസ് ദ ടൈം നമ്മുടെ കുക്കി റെഡിയായെന്ന് അറിയുന്നത് എൻ്റെ ഓവനിൽ ഇത് കറക്റ്റ് 12 മിനിറ്റ്സ് ആണ് എടുക്കുന്നത് സോ ഞാനിത് ഓവനിലോട്ടേക്ക് ഇനി വെക്കാൻ പോവാണ് നാൻകട്ടായി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ അത് തണുക്കുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കാരണം ഇപ്പം നല്ല ചൂടുള്ളതുകൊണ്ട് നാൻകട്ടായി പൊടിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കുക്കീസൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ബ്രൗൺ കളറായി വരണം ആ സമയത്താണ് നമ്മൾ പാന് പുറത്തെടുക്കുക ഇത് ബേസിക്കലി ഏതൊരു കുക്കീസിൻ്റെയും ഒരു ടിപ്പാണ്
റെസിപ്പി വെച്ചിട്ട് എനിക്ക് എക്സാക്ട്ലി 27 കുക്കീസ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഹാഫ് ചെയ്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ്. ഒരു കാര്യം നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്, അതായത് ഇത് ഇതുപോലെ ഒരു ക്രിസ്പി ആയിരിക്കും, പിന്നെ നല്ല സോഫ്റ്റും മെൽറ്റിംഗ് മൗത്തുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you.